Namaskaram. Corona Pradhirova Samithanatil, Namade Uttar Pradesh Sarkar, Kanikuna, Valare Madhaga Paramaya Nadabadi Karamangal, Kritimaya Egovanam, Kritimaya Arugya Pravartanangal, Niyandrana Pravartanangal, Yogi Adityanath Enna Mukhyamantri, Nerittirangi Netrutvam Nalkunna Pravartanangalokke Nammal Kandathanu. Ennal Uttar Pradeshine Ethu Reethiyilum Taaradichu Kanikkanum ചവിട്ടി തേക്കാനുമാണ് കോൺഗ്രസും പ്രതിപക്ഷവും ഒക്കെ പലപ്പോഴും ശ്രമിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചില മാധ്യമങ്ങളുടെ ക്യാമറകൾ ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തേക്ക് മാത്രമേ തിരിച്ചു വയ്ക്കുകയുള്ളൂ. അവിടെ എന്ത് നടക്കുന്നു എന്ന് ആലോചിച്ച് നടക്കാൻ ഇവിടെ പല മാധ്യമങ്ങളിലും യു പി ഡെസ്ക് എന്ന പേരിൽ യു പിക്കായി, അതായത് യു പിയിലെ എന്തെങ്കിലും ഒരു പോരായ്മയുണ്ടായാൽ അത് പർവ്വതീകരിച്ച് ചൂണ്ടിക്കാണിക്കാനായി പ്രത്യേക ഡെസ്ക് വരെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. നമുക്കറിയില്ല എന്തൊക്കെയായാലും ഈ സി എ എൻ ആർ സി വിഷയത്തിൽ വലിയ പ്രക്ഷോഭം നടന്ന പ്രദേശമാണ് ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശിൽ പൊതുമുതൽ നശിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ രാജ്യദ്രോഹ പ്രവർത്തനത്തിൻ്റെ ഒരു വലിയ ഒരു പങ്ക് ഉത്തർപ്രദേശിൻ്റെ തെരുവോരങ്ങളിൽ ഇവിടുത്തെ രാജ്യദ്രോഹികൾ അഴിച്ചുവിട്ടതാണ്. ഉത്തർപ്രദേശ് സർക്കാരും യോഗി ആദിത്യനാഥും ഉത്തർപ്രദേശ് പോലീസും അതുപോലെ തന്നെ ലക്നൗ കേന്ദ്രീകരിച്ചുള്ള പോലീസും ഒക്കെ തന്നെ ആ ഒരു വിഷയത്തിൽ ശക്തമായി തന്നെ അന്ന് ഇടപെട്ടതാണ്. മാതൃകാപരമായി തന്നെ ഈ രാജ്യദ്രോഹികളെ പൊതുമുതൽ നശിപ്പിച്ചവരെ ശിക്ഷിക്കാനും അതിന് വേണ്ട നടപടിക്രമങ്ങൾ സ്ത്രീകളടക്കം ഉള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാനുമൊക്കെ വലിയ രീതിയിലുള്ള ഒരു മുൻകൈയെടുക്കലുമൊക്കെ അന്ന് നടന്നിരുന്നു. കൃത്യമായി തന്നെ എത്രയോ പേരെ അന്ന് ഏതാണ്ട് 1000-ത്തിനടുത്ത് പേരെ തന്നെ ആ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഡൽഹി കലാപത്തിലേക്ക് ഉത്തർപ്രദേശിൽ നിന്ന് ട്രെയിൻ കയറിപ്പോയവർ തിരിച്ചു വന്നവരെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ തെരുവീഥികളിൽ പ്രക്ഷോഭം അഴിച്ചുവിട്ട രാജ്യദ്രോഹികളെയും ഒക്കെ പിടിച്ച് അകത്തിട്ടു. കൃത്യമായ നടപടി, കൃത്യമായ ആ ഒരു ഏകോപനത്തോടു കൂടിയുള്ള ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള നടപടി. രാജ്യത്തിനെതിരെ ശബ്ദിക്കുന്നവരെ തീർച്ചയായും രാജ്യദ്രോഹികൾ എന്ന് തന്നെ വിളിക്കണം എന്ന് യു പി മുഖ്യമന്ത്രി പലവട്ടം പറയുകയും ഉണ്ടായി. മാത്രമല്ല ഈ അറസ്റ്റിലായ പൊതുമുതൽ നശിപ്പിച്ച് അറസ്റ്റിലായ എല്ലാവരുടെയും ഫോട്ടോ ലക്നൌവിലെയും അതുപോലെ തന്നെ ഉത്തർപ്രദേശിൻ്റെ വിവിധ ജില്ലകളിലെയും തെരുവോരങ്ങളിൽ വലിയ ഫ്ലക്സ് ബോർഡുകളായി പ്രദർശിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇവർക്ക് നാണവും മാനവും ഉണ്ടെങ്കിലല്ലേ നാണക്കേടിൻ്റെ കാര്യം വരുന്നുള്ളൂ, അതവിടെ നിൽക്കട്ടെ. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വന്നിരിക്കുന്നത് സി എ എ വിരുദ്ധ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ അരങ്ങേറിയ കലാപത്തിൽ വ്യാപകമായി പൊതുമുതൽ നശിപ്പിച്ചവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ ഉത്തർപ്രദേശ് സർക്കാർ നടപടി ആരംഭിച്ചു എന്നുള്ളതാണ്. അതായത് പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പം 100,000 രൂപയുടെ പൊതുമുതലാണ് നശിപ്പിച്ചതെങ്കിൽ അതിൻ്റെ പലിശ സഹിതം ചേർത്ത് പണം അടച്ചില്ലെങ്കിൽ വസ്തുവകകൾ, ഭൂമിയോ അതുപോലെയുള്ള വസ്തുവകകളോ കണ്ടുകെട്ടാനുള്ള നടപടി ഉത്തർപ്രദേശിൽ ആരംഭിച്ചതായിട്ടാണ് ഏറ്റവും പുതിയ വാർത്തകൾ പുറത്തു വരുന്നത്. ലക്നൌ ജില്ലാ ഭരണകൂടമാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നടപടി തുടങ്ങിയിരിക്കുന്നത്. പൊതുമുതലും സ്വകാര്യ മുതലും നശിപ്പിക്കുന്നവർക്കെതിരെ യു പി ഗവൺമെൻറ് കൊണ്ടുവന്ന ഓർഡിനൻസ് പ്രകാരമാണ് ഇപ്പോൾ നടപടി. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഡിസംബർ മാസത്തിൽ നിരവധി പ്രതിഷേധങ്ങളാണ് ഉത്തർപ്രദേശിൽ അരങ്ങേറിയത്. ഇതിൻ്റെ മറവിൽ പൊതുമുതൽ നശിപ്പിച്ചതായി തെളിഞ്ഞിട്ടുള്ളവരുടെ എല്ലാം സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ട് ഉത്തരവിറക്കുകയായിരുന്നു. അതായത് ഈ പ്രക്ഷോഭത്തിൻ്റെ മറവിൽ ഈ പൊതുമുതൽ നശിപ്പിക്കുന്ന രീതി, അതായത് അവിടെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ അത് അങ്ങ് ചവിട്ടിപ്പൊളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കെട്ടിടം കാണുകയാണെങ്കിൽ അതങ്ങ് നശിപ്പിക്കുക. പൊതുമുതൽ സ്വകാര്യ മുതൽ, അതായത് ഒരു ബൈക്ക് കൊണ്ടുവച്ചു ഒരാൾ, ആ ബൈക്ക് പോകുന്ന വഴി ചവിട്ടിയാൽ കിട്ടും, അതും സ്വകാര്യ മുതലാണെങ്കിൽ കൂടി അത് നശിപ്പിച്ചവർക്കെതിരെ കൂടി അതിൻ്റെ കണക്ക് പ്രകാരമുള്ള ആ ഒരു പണം ഈടാക്കുന്ന നടപടിയാണ്. അത് പറച്ചിൽ മാത്രമല്ല, ഇവിടെ ഇതൊക്കെ പറയും ഹൈക്കോടതി ഉൾപ്പെടെ ഇവിടെ കേരളത്തിൽ പറഞ്ഞിട്ടുണ്ട്. പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തിയിൽ നിന്ന് അല്ലെ ആ സംഘടനയിൽ നിന്ന് ഈടാക്കണം എന്ന് ഇവിടെ പലപ്പോഴും കോടതി ഉൾപ്പെടെ പറഞ്ഞിട്ടും ഇവിടെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കാരണം സി പി എംകാർ തന്നെ ആയിരിക്കും ചിലപ്പോൾ പൊതുമുതൽ നശിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ആരുമാകട്ടെ, കോൺഗ്രസ്സുകാർ അങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ടുള്ള സമരം അവർക്ക് കുറവാണ്. അപ്പോൾ ഈ രീതിയിൽ നടപടിയാണ് ആവശ്യം, അതാണ് ഉത്തർപ്രദേശ് സർക്കാർ കാട്ടിത്തരുന്നത്. കോൺഗ്രസ് നേതാക്കളായ സദഫ് ജാഫർ, പോപ്പുലർ ഫ്രണ്ട് ബന്ധം സംശയിക്കുന്ന മുഹമ്മദ് ഷുഹൈബ് ഉൾപ്പെടെ നേതൃത്വം നൽകിയ കലാപകാരികൾ അനേകം സ്വകാര്യ സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും തല്ലി തകർത്തിരുന്നു. ഈ രണ്ട് വ്യക്തികൾ, അതായത് സദഫ് ജാഫൂർ അതുപോലെ തന്നെ കോൺഗ്രസ് നേതാവാണ് മുഹമ്മദ് ഷുഹൈബ്, പക്ഷേ ഇയാൾ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി അഭേദ്യമായ ബന്ധം കാത്തുസൂക്ഷിക്കുന്നയാളാണെന്ന് കേന്ദ്ര ഇന്റലിജൻസും ആഭ്യന്തര വകുപ്പും റിപ്പോർട്ടും നൽകിയിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ എന്ന പേരിൽ കൊടിയ ആക്രമണങ്ങളാണ് ലക്നൌവിലും വിവിധ ഉത്തർപ്രദേശിൻ്റെ വിവിധ ജില്ലകളിലും ഈ കലാപകാരികൾ രാജ്യദ്രോഹികൾ അഴിച്ചുവിട്ടത്. 1.55 കോടി രൂപയുടെ വസ്തുവകകൾ ഈ കലാപത്തിന് നേതൃത്വം നൽകുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തവരിൽ നിന്ന് ഇപ്പോൾ 1.55 കോടി രൂപ, അതായത് 1,55,00,000 രൂപയുടെ വസ്തുവകകൾ കണ്ടുകെട്ടാനുള്ള നടപടിയാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അതിന് പാർട്ടിയായാലും വ്യക്തികളായാലും ആരായാലും അത് ശക്തമായി തന്നെ ആ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അതാണ് യോഗി ആദിത്യനാഥ് സർക്കാർ കൃത്യമായി പറച്ചിൽ മാത്രമല്ല പ്രവൃത്തി എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഉത്തർപ്രദേശിലേക്ക് ക്യാമറ തുറന്നു വെച്ചിരിക്കുന്ന, ഉത്തർപ്രദേശിനായി ഒരു ഡെസ്ക് രൂപീകരിച്ച് വെച്ചിരിക്കുന്ന മലയാള മാധ്യമങ്ങൾ ഇതുകൂടി ഒന്ന് കൊടുക്കണം. കൃത്യമായി
നടപടി ഉണ്ടാകുന്നു. കൃത്യമായി വസ്തുവകകൾ, രാജ്യദ്രോഹികളുടെ വസ്തുവകകൾ കണ്ടുകെട്ടാൻ ആരംഭിച്ചിരിക്കുന്നു. പൊതുമുതലും സ്വകാര്യം മുതലും നശിപ്പിച്ചവരെ പിടികൂടാൻ ആരംഭിച്ചിരിക്കുന്നു. നിരവധി പേരെ പിടികൂടി കഴിഞ്ഞു. ഒപ്പം അവരുടെ വസ്തുവകകൾ കണ്ടുകെട്ടുന്ന നടപടി കൂടി ആരംഭിച്ചിരിക്കുന്നു ഉത്തർപ്രദേശ് സർക്കാർ, യോഗി ആദിത്യനാഥ് സർക്കാർ എന്നുള്ള കാര്യം കൂടി ഈ യു പി ഡെസ്ക് കൈകാര്യം ചെയ്യുന്ന മാധ്യമപ്രവർത്തകർ, മലയാള മാധ്യമപ്രവർത്തകർ ഒന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ നന്നായേനെ. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.